എസി ജനറേറ്റർ. ഇത്തരത്തിലുള്ള ഉപകരണങ്ങളെ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ. ഇവയെല്ലാം എസി ജനറേറ്ററിന് ഉദാഹരണങ്ങളാണ്. നമ്മൾ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്നതുമാണ്. വീടുകളിൽ ഉപയോഗിക്കാറില്ല എങ്കിലും ഇവ വലിയ വലിയ ഷോപ്പിംഗ് മാളുകളിലും വാണിജ്യ വ്യവസായ സ്ഥാപനങ്ങളിലും ഉപയോഗിക്കുന്നതാണ്. ഒരു എസി ജനറേറ്ററിന് അകത്തുള്ള ഭാഗങ്ങളെ കുറിച്ച് നമുക്ക് പരിചയപ്പെടാം. ഒരു സാധാരണ എസി ജനറേറ്ററിന്റെ അകത്തുള്ള ഭാഗങ്ങളാണിവ. ഇവ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇതാണ് ആർമേച്ചർ. ഒരു പച്ചിരുമ്പ് കോറിൽ കവചിതമായ ചരക്കമ്പി ചുറ്റിയെടുത്ത ക്രമീകരണമാണ് ആർമേച്ചർ. ഇവ തിരിക്കുമ്പോഴാണ് കരണ്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. ഇവ തിരിക്കുമ്പോൾ ഇവയുമായി ബന്ധപ്പെട്ട കാന്തിക ഫ്ലക്സുകളിൽ മാറ്റമുണ്ടാകുന്നു. അതുകൊണ്ടാണ് കരണ്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. അതിനെക്കുറിച്ച് നമ്മൾ പിന്നീട് ചർച്ച ചെയ്യുന്നതായിരിക്കാം. ഇതാണ് സ്ലിപ്പ് റിംഗ്സ്. ആർമേച്ചർ ടെർമിനലുമായി വിളക്കിച്ചേർത്ത പൂർണ്ണ വളയങ്ങളാണ് ഇവ. ഇവ ആർമേച്ചറിനൊപ്പം ആർമേച്ചറിന്റെ അതേ അക്ഷത്തിൽ കറങ്ങുന്നു. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എസി ജനറേറ്ററിൽ ഇവ പൂർണ്ണ വളയങ്ങളാണ്. ഇവയാണ് ബ്രഷുകൾ. ഇതും ഒരു ബ്രഷാണ്. സ്ലിപ്പ് റിങ്ങുകളുമായി സദാ സ്പർശിക്കുന്നു. ഇവയിൽ ഉണ്ടാകുന്ന EMFനെ ഇവ എടുത്ത് കരണ്ടായി പുറത്തേക്ക് വിടുന്നു. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്തെന്നാൽ, ബാഹ്യ സർക്യൂട്ടുമായി ഇവയെ കണക്ട് ചെയ്യുന്നത് ഈ ബ്രഷുകളാണ്. ഇവയാണ് ഫീൽഡ് കാന്തങ്ങൾ, അഥവാ ഇതിനിടയിൽ ഉണ്ടാകുന്ന കാന്തിക മണ്ഡലം ഇവയുള്ളത് കൊണ്ടാണ്. ഈ കാന്തിക മണ്ഡലം ഉള്ളത് കൊണ്ടാണ് ഈ തിരിയുമ്പോൾ അതിൻ്റെ കാന്തിക ഫ്ലക്സ് മാറുന്നത്. 11ലോ 12ലോ നിങ്ങളിത് പഠിക്കും. എന്താണ് തിരിയുന്നത് എന്ന് പറയുമ്പോൾ ചെയ്യുന്നത് നമുക്ക് നോക്കാം. നോക്കൂ, രണ്ട് കാന്തങ്ങൾക്കിടയിലാണ് ഈ ആർമേച്ചർ കോയിൽ തിരിയുന്നത്. ഈ മഞ്ഞ നിറത്തിലുള്ള ഇടവിട്ടിടവിട്ടുള്ള വരകളാണ് കരണ്ടിന്റെ ദിശ തീരുമാനിക്കുന്നത്. സൂക്ഷിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാകും, കരണ്ടിന്റെ ദിശ ഓരോ സമയവും മാറിക്കൊണ്ടിരിക്കുന്നു. കരണ്ടിന്റെ ദിശ മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എന്തായിരിക്കും? ഒരു കരണ്ടും സമയവുമായി നമ്മൾ ഒരു ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ ആ ഗ്രാഫ് ഇതുപോലെ ഇരിക്കും. അതായത്, കോയിലിന്റെ അവസ്ഥ ഇങ്ങനെ ആകുന്ന സമയത്ത് കരണ്ട് പൂജ്യമായിരിക്കും. പിന്നീട് കോയിൽ കറങ്ങുമ്പോൾ കരണ്ട് കൂടിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ കൂടി കോയിലിന്റെ അവസ്ഥ ഇങ്ങനെയാകുമ്പോൾ കരണ്ട് ഏറ്റവും ഉയർന്നതായിരിക്കും. അത് കഴിഞ്ഞ് കോയിൽ വീണ്ടും പഴയതുപോലെ എത്തുന്നു. അപ്പോൾ വീണ്ടും കരണ്ട് പൂജ്യം. പിന്നീട് തിരിയുമ്പോൾ നമുക്ക് കരണ്ടിന്റെ ദിശ മാറിയതായിട്ട് കാണാൻ കഴിയും. അതൊരു ഗ്രാഫിൽ വരയ്ക്കുക, നെഗറ്റീവ് ആക്സിസിൽ ആണ്. അങ്ങനെ വീണ്ടും ഇത് ഈ ദിശയിൽ എത്തുമ്പോൾ കരണ്ട്, അതായത് എതിർദിശയിൽ സഞ്ചരിക്കുന്ന കരണ്ട് കൂടുതലാകും. വീണ്ടും കറങ്ങി 360 ഡിഗ്രി കഴിഞ്ഞ് തിരിച്ച് അതേ എവിടെ തന്നെ തുടങ്ങിയോ അതേ സ്ഥലത്തെത്തുമ്പോൾ കരണ്ട് പൂജ്യം. അതായത്, ഒരു പ്രാവശ്യം ഒരു കോയിൽ കറങ്ങുമ്പോൾ 3 സ്ഥലത്ത് വെച്ച് കരണ്ട് പൂജ്യമാകുന്നുണ്ട്. മാത്രമല്ല, 2 സ്ഥലത്ത് കരണ്ട് അതിൻ്റെ ഏറ്റവും വലിയ വാല്യൂ ഉണ്ടാകുന്നുമുണ്ട്. കരണ്ടിൻ്റെ ദിശയും മാറുന്നുണ്ട്. ഇവയാണ് എസിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. കരണ്ടിൻ്റെ ദിശ ഓരോ സമയത്തും ഓരോ പോലെയായിരിക്കും. അതായത്, ഒന്നില്ലെങ്കിൽ പോസിറ്റീവ് ദിശയിലാണെങ്കിൽ, അല്ലെങ്കിൽ നെഗറ്റീവ് ദിശ. കോയിലിന്റെ പൊസിഷനും അതിലുണ്ടാകുന്ന കരണ്ടും തമ്മിലുള്ള ഒരു ഗ്രാഫാണത്. കോയിൽ 0 ഡിഗ്രി ഉണ്ടാക്കുമ്പോൾ കരണ്ട് 0 ആയിരിക്കും. കോയിൽ 180 ഡിഗ്രി ഉണ്ടാക്കുമ്പോഴും കരണ്ട് 0 ആണ്.
കോയിൽ 360 ഡിഗ്രി ഉണ്ടാക്കുമ്പോഴും കറണ്ട് പൂജ്യമാണ്. കോയിൽ 90 ഡിഗ്രി ആണ് ഉണ്ടാക്കുന്നത് എങ്കിലോ കറണ്ട് ഏറ്റവും കൂടുതലായിരിക്കും. 270 ഡിഗ്രി ആണെങ്കിൽ കറണ്ട് കൂടുതലായിരിക്കും, പക്ഷേ എതിർദിശയിലായിരിക്കും എന്ന് മാത്രം. ഇനി എന്താണ് തീറ്റ എന്ന് നോക്കാം. ഈ കാണുന്ന വരകളാണ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് അഥവാ കാന്തിക ഫല രേഖകൾ. ഒരു കോയിലിന് അതിൻ്റെ പ്രതലത്തിൽ നിന്നും 90 ഡിഗ്രിയിൽ വരയ്ക്കുന്ന ഒരു വര എടുത്ത് അതും മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് അഥവാ ഫലരേഖകളുമായി ഉണ്ടാക്കുന്ന ആംഗിളാണ് തീറ്റ. ഇങ്ങനെ ഒരു അവസ്ഥയിൽ ഇതും കാന്തിക ഫലരേഖയും തമ്മിലുണ്ടാക്കുന്ന ആംഗിൾ തീറ്റ പൂജ്യമായിരിക്കും. അതുകൊണ്ടാണ് ഇവിടെ തീറ്റ പൂജ്യം എന്ന് എഴുതിയിരിക്കുന്നത്. ഇങ്ങനെ ഒരു അവസ്ഥയിൽ ഉണ്ടാക്കുന്ന ആംഗിൾ 90 ഡിഗ്രി ആണ്. അതുകൊണ്ടാണ് ഇവ 90 ആയിരിക്കുന്നത്. നന്ദി.